തമിഴ് സിനിമാ പ്രേമികളും ഇന്ത്യൻ സിനിമാ ലോകവും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പൊന്നിയൻ സെൽവം പാർട്ട് ടു വേണ്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന പൊന്നിയൻ സെൽവം പാർട്ട് ടുവിനെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പൊന്നിയൻ സെൽവം പാർട്ട് ടു, അതോടൊപ്പം തന്നെ ഏജന്റ് എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ഗിവ് അവേ വഴി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ആ ഒരു വീഡിയോ കണ്ട് ഒരു കമന്റ് മാത്രം ഇട്ടാൽ മതി. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു വീഡിയോ കാണാനും കമന്റ് ഇടാനും ശ്രമിക്കുക. പൊന്നിയൻ സെൽവൻ പാർട്ട് ടു വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. കാരണം ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഇന്ത്യയിലൊട്ടാക്കാൻ തരംഗമാവുകയും അതോടൊപ്പം 400 കോടിക്ക് മുകളിലൊക്കെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒക്കെ നേടി വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് പാർട്ട് ടുവിനായിട്ട് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്ന മണിരത്നം തന്നെയാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ കഥാപാത്രമായിട്ട് എത്തുന്നത് ജയൻ രവിയാണ്. ജയൻ രവിയെ കൂടാതെ തന്നെ കാർത്തി, വിക്രം, ജയറാം, തൃഷ, ഐശ്വര്യ റായ്, പ്രഭു, പാർത്ഥിവൻ, ഐശ്വര്യ ലക്ഷ്മി, പ്രകാശ് രാജ്, ലാൽ റഹ്മാൻ, റിയാസ് ഖാൻ, കിഷോർ, ശോഭിത ദുലിപാല തുടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെയാണ് ചിത്രത്തിന് വേണ്ടി അണിനിരന്നിരിക്കുന്നത്. വലിയൊരു പ്രതീക്ഷയോടെയാണ് ചിത്രം നാളെ റിലീസിലെത്തുമ്പോൾ. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മികച്ച ഒരു അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കാണാൻ വേണ്ടി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം സിനിമാ മേഖലയിലുള്ള കുറച്ച് പ്രമുഖരും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ഒളിപ്പിച്ചു വെച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം. അതോടൊപ്പം തന്നെ രാജ വംശജരുടെ മികച്ച യുദ്ധരംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്കൻഡ് പാർട്ട് തന്നെയാണെന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിനെക്കാട്ടും ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു സെക്കൻഡ് പാർട്ട് തന്നെയാണ് ചിത്രത്തിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിപ്പ് വരാമൂട്ടും നാളെ മുതൽ തിയേറ്ററിനായിട്ട് എല്ലാ സിനിമാ പ്രേമികൾക്കും ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാ ഭാഷകളിലുമായിട്ടാണ് നാളെ ഈ സിനിമ എത്തുന്നത്. ചിത്രത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് തെലുങ്കിൽ നിന്ന് ഏജന്റ് മാത്രം ഉള്ളതുകൊണ്ട് ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിലെ 90% തിയേറ്ററുകളും പ്രദർശിപ്പിക്കുന്നത് പൊന്നിയൻ സെൽവം പാർട്ട് ടു എന്ന് പറയുന്ന സിനിമ. കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നാളെ മുതൽ നമുക്കും പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന സിനിമയുടെ പാർട്ട് ടു കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് പൊന്നിയൻ സെൽവൻ നാളെ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.